മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യം പറയാനുള്ളത് സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പത്തൊൻപത് പേര് മരണമടഞ്ഞു എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത് ഉറവിടമറിയാത്ത നാനൂറ്റി പത്ത് പേരുണ്ട് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ നാൽപ്പത്തഞ്ച് പേർ ആരോഗ്യപ്രവർത്തകരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തരായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അനുഭവം എടുത്താൽ കോവിഡ് കേസ് കേസുകൾ കൂടി വരികയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പത്ത് ശതമാനത്തിന് മുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ രോഗവിമുക്തരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തിന് തുല്യമോ കൂടുതലോ ആയിരുന്നു നേരത്തെ ഉണ്ടായിട്ടുള്ള അത്ര വ്യാപകമായ വർധനവില്ലെങ്കിലും രോഗവിമുക്തരേക്കാൾ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്ന സാഹചര്യം വന്നിട്ടുണ്ട് ഇപ്പോൾ തികഞ്ഞ ജാഗ്രതയോടെ നാം സമീപിക്കേണ്ട കാര്യമാണിത് കേരളത്തിലെ കേസ് പെർ മില്യൺ ഇതുവരെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മിക്ക സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണിത് അതേസമയം രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് നാലാണ് നമ്മുടെ ടെസ്റ്റ് പെർ മില്യൺ മിക്ക സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് നാം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം എന്നാൽ അതിനിയും വർദ്ധിപ്പിക്കണം എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളേക്കാൾ ഉയർന്നിരിക്കുന്നു മരണസംഖ്യ താരതമ്യേന കുറവാണ് പത്ത് ലക്ഷത്തിൽ നൂറ്റിനാല് ദശാംശം മൂന്ന് രണ്ട് പേരാണ് കേരളത്തിൽ മരിച്ചത് നമ്മുടെ അയൽ ഉൾപ്പെടെ ഈ സംഖ്യ ഇവിടത്തെക്കാൾ ഉയർന്ന നിലയിലാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സംസ്ഥാനവും കേരളം തന്നെ ദശാംശം നാല് ശതമാനം മാത്രമാണ് കേരളത്തിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഈ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഒരാഴ്ചയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായതായി കാണാൻ സാധിക്കും ജനുവരി നാലിനും ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു ജനുവരി പതിനൊന്ന് മുതലുള്ള ആഴ്ചയിൽ അത് മുപ്പത്താറായിരത്തി എഴുന്നൂറായി ജനുവരി പതിനെട്ട് മുതലുള്ള ആഴ്ചയിൽ നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പതായും ഉയർന്നു ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ തുടക്കം മുതൽ നാം സ്വീകരിച്ച സമീപനം യഥാർത്ഥ സ്ഥിതി അതേപോലെ ജനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കലാണ് ഇത്തരമൊരു നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് കേരളത്തിലെ തീരദേശ മേഖലയിൽ സമൂഹവ്യാപനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് പരസ്യമായി പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് എന്നാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയും രോഗികൾ കൂടി നിലവിൽ ഏറ്റവുമധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് പൊതു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകകളായി വാഴ്ത്തപ്പെടുന്നത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലാണ് അവ ഉൾപ്പെടെ കോവിഡിൻ്റെ രണ്ടും മൂന്നും തരംഗങ്ങൾ ഉണ്ടായത് നാം കണ്ടതാണ് അവിടങ്ങളിൽ ഇപ്പോഴും രോഗവ്യാപനം കുറഞ്ഞുവെന്ന് പറയാറായിട്ടില്ല കോവിഡ് പോലെ അതിവേഗം പടരുന്ന ഒരു മഹാമാരിയുടെ കാര്യത്തിൽ വളരെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ് സംഭവിച്ചിരിക്കുന്നത് രോഗവ്യാപനം ഇപ്പോഴും വർദ്ധിക്കുന്നുവെന്നത് അത്തരം ഇടങ്ങളിലെല്ലാം രോഗികളാകാൻ സാധ്യതയുള്ള ഇതുവരെ രോഗബാധിതരാകാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്